സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ബി ജെ പി 10 ലക്ഷം രൂപ കൊടുത്തുവെന്ന് ആരോപണം തെളിയിക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത്. ജാനുവിനൊപ്പം ഉണ്ടായിരുന്ന പ്രസീതയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നടത്തിയ സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. 10 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ബി ജെ പിയിൽ ചേരുമെന്നാണ് സി കെ ജാനുവിന് വേണ്ടി പ്രസീത പറയുന്നത്. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം കേൾക്കാം. ഹലോ സാർ, നമ്മള് പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ സാറിനോട്? ഇപ്പോ ചേച്ചി ഇന്നലെ 10 കോടി എന്നൊക്കെ പറഞ്ഞത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, സാറിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാം. നിലവില് ഇപ്പോ ഞാൻ കാര്യം തുറന്നു പറയാം സാറിനോട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു. കാരണം സാർ പറഞ്ഞത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് അത് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല, പിന്നെ അവരൊരു പിടിവാശിയൊക്കെ പിടിച്ചു, പിന്നെ അവർ ലാസ്റ്റ് ടൈം ഒരു കാര്യം പറഞ്ഞു. അവർ മുമ്പ് ഈ സി പി എമ്മിൽ ഇത് ഉണ്ടായ സമയത്ത്, അതായത് നമ്മൾ ആ ഒരു സാധാരണ സമയത്ത് അവർ ആരോടൊക്കെയോ കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാശ് കൊടുക്കാതെ എനിക്ക് NDA ഭാഗമായിട്ട് വന്നാൽ അവർ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ എനിക്ക് വേണം എന്നാണ് അവർ പറയുന്നത്. ഇതിൽ നമുക്കൊരു റോളും ഇല്ല. അപ്പോൾ അതവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ 7-ാം തീയതിത്തെ പിന്നെ അമിഷയുടെ മീറ്റിംഗ് തുടങ്ങി പരിപാടി തുടങ്ങി അവർ സജീവമായിട്ട് രംഗത്തുണ്ടാകും. പിന്നെ ബത്തേരി സീറ്റ്, പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ, ബത്തേരി അവർക്ക് മത്സരിക്കേണ്ട ഒരു സീറ്റും, വേറെ നമുക്ക് വേറെ സീറ്റൊന്നും വേണ്ട. പിന്നെ എന്താന്ന് ആ ഇത് പറഞ്ഞില്ല, പോസ്റ്റ് പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞിട്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞ് റെഡിയാക്കി അവരോട്. അതൊക്കെ അങ്ങനെ പറ്റൂലു, അവരൊന്ന് നമ്മളൊരു 3 മണിക്ക് ശേഷമാണ് അവിടെ ഇങ്ങോട്ട് വിട്ടത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. അപ്പൊ ഈ ക്യാഷിന്റെ കാര്യം സാറിന് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്തോ, അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പിന്നെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പിന്നെ നമ്മളെ ഒരു കാര്യം കൂടി തുടർന്ന് പറയാം. അപ്പോൾ കുറേ ദിവസമായി ഇതിൻ്റെ വഴി ഇങ്ങനെ ഓടി നടക്കുക, 5 പൈസ കയ്യിലില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്മളൊരു പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉള്ള ഇതിൽ. അല്ല, നമുക്ക് എന്തെങ്കിലും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് തരണം, കാരണം നമ്മുടെ പാർട്ടിയുടെ വർക്കിനാണ്, അല്ലാതെ പേഴ്സണലി അല്ല പറയുന്നത്. അപ്പോൾ അതൊരു സാറിന് തോന്നുന്ന ഇതിൽ അതെന്താണ് സാർ ജി പറഞ്ഞു, നമ്മൾ എവിടെയാണ് വരേണ്ടത്? അതിലും മുന്നേ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. 7-ാം തീയതി അല്ല, ഒരു സാർ ഒരു കാര്യം കൂടി ഞാൻ അതിൻ്റെ അടുത്ത് പറയാം. 6-ാം തീയതി അങ്ങനെയാണെങ്കിൽ നമ്മൾ പത്രസമ്മേളനം വിളിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 7-ാം തീയതി നമുക്ക് അങ്ങോട്ട് കയറാം, എറണാകുളത്ത് വെച്ച് തന്നെ പത്രസമ്മേളനം വിളിക്കാം. അല്ല, 6-ാം തീയതി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്താൽ മതി. ഞങ്ങളൊക്കെ 6-ാം തീയതി തിരുവനന്തപുരത്ത്. ഓ, അതെയോ? എന്നാ അവിടെ നിന്ന് തന്നെ എന്നാല് നമുക്ക് പിന്നെ പ്രസ് ക്ലബ് മീറ്റിംഗ് വിളിക്കാലോ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ, ശരി.